എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ആഡ്ലംസ് വേൾഡ് ഞാൻ ഇപ്പോള്ളത് എന്റെ അമ്മായിന്റെ വീട്ടിലാട്ടോ ഇതാണ് എന്റെ അമ്മായിന്റെ വീട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ പരിചയപ്പെടുത്താനാണ് അപ്പോൾ നമുക്ക് നേരെ അത് ആരാ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആത്തേക്ക് പോവാം അപ്പൊ നമ്മുടെ ലിയോ എന്റെ കസിൻ ബ്രദർ ഹാദിക്കാക്കന്റെ പെറ്റാട്ടോ ഹാദിക്കാക്ക് ഇതുപോലത്തെ ഒരുപാട് അഡോറബിൾ ആയിട്ടുള്ള പെറ്റ്സ് ഉണ്ട് ഞാൻ അതൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പൊ കണ്ടോ അവളെ ലിയോ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ അത് ഇക്കിലാക്ക് നല്ലോണം ലിയോ ലിയോ ഇത് നമ്മുടെ ഒരു പാരറ്റ് വർഗത്തിൽ പെട്ടതാട്ടോ അപ്പൊ നമ്മള് വർത്തമാനം പറഞ്ഞൊക്കെ നല്ലോണം അത് ഇമിറ്റേറ്റ് ചെയ്യും പിന്നെ ഇത് നല്ലോണം എല്ലാരോടും ഇങ്ങനെ ടൈപ്പാട്ടോ കണ്ടോ എന്റെ ഷോൾഡറിലൊക്കെ ഇരിക്കുന്ന ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അതിന്റെ ഷോൾഡറിൽ വെക്കുന്ന നല്ലോണം നിൽക്കുന്നുണ്ട് കണ്ടോ ഹാദിക്കാക്കൊക്കെ പിന്നെ അതിൻ്റെ ഒരു സെയിലും ഉണ്ട് കേട്ടോ ഇത് വേണ്ടിയൊരു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹാദിക്കാക്കന്റെ നമ്പർ ഇടാം വേണ്ടിയൊരു ഹാദിക്കാക്കനെ കോൺടാക്ട് ചെയ്യട്ടോ ഇത് മാത്രമല്ല ഒരുപാട് ടൈപ്സ് ഓഫ് പെറ്റ്സ് ഉണ്ട് പ്രാവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫിഷസ് ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിയനെ കണ്ടോ ലിയ നല്ല ക്യൂട്ടാണ് ഇത് പിന്നെ ഹാദിക്കാക്കന്റെ പേഴ്സണൽ പെറ്റ് ആട്ടോ ഇതേപോലത്തെ വേറെ ഉണ്ട് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ നല്ല കളർഫുള്ളാണ് ഇതിന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ കസിൻ ബ്രദർ ഹാദിക്കാക്ക ഈ റെയിൻബോ ലോറിക്കറ്റ് ഒരു ഓസ്ട്രേലിയൻ ബേർഡാണ് ഇതിന് 25 to 30 centimeters നീളമുണ്ടാവും പിന്നെ ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ആപ്പിൾസ് ബീൻസ് ബെറീസ് ക്യാരറ്റ് ബ്രൂക്കോളി പിന്നെ സെലറി ഗ്രേപ്സ് മാംഗോ വാട്ടർമെലൻ റൈസ് എക്സെട്ര നല്ല ഭംഗിയുള്ള ലിയോ ലിയോ അടങ്ങിയിരിക്കി അടങ്ങിയിരിക്കി കണ്ടോ പിന്നെ ഫെദേഴ്സ് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഫെദേഴ്സ് ഒരു വെറൈറ്റി കളർഫുൾ കണ്ടോ വെറൈറ്റി കളേഴ്സ് ആട്ടോ ഇതിൻ്റെ ഫെദേഴ്സിന് റെയിൻബോ കളേഴ്സ് എന്നൊക്കെ പറയുന്നത് കണ്ടോ ഇത് ഇതിൻ്റെ ഷോൾഡറിൽ ഇരിക്കാനാട്ടോ ഇതിന് ഇഷ്ടമായത് ലിയോ 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 എനിക്കിന് ഭയങ്കര ഇഷ്ടമായി ഹലിക്കാത്തതിന് ഇതിന് മുമ്പ് ഒരു പെറ്റ് ഉണ്ടെങ്കിൽ ലോറ അത് ഇതിനേക്കാളും അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ എന്നോട് ലോറ ലോറ എന്ന് വിളിച്ചു പോണ് ലിയോ 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 നിങ്ങൾക്കൊരു കാര്യം അറിയോ നമ്മുടെ ലിയോനെ മിസ്സിംഗ് ആയിരുന്നു എന്നിട്ട് വൺ ഡേ ആഫ്റ്റർ ആട്ടോ ലിയോനെ കിട്ടിയത് അത് ഒരാള് ഹാദിക്കാക്ക വാട്സപ്പിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടു അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞിരുന്നു നമ്മള് ലിയോനെ കിട്ടി മിസ്സിംഗ് ആയിരുന്നു എന്നിട്ട് ഹാദിക്കാക്ക ഭയങ്കരമായിട്ട് വെറീഡായി പിറ്റേ ദിവസമാണ് അതിനെ കിട്ടിയത് ലിയോ കണ്ടോ എന്റെ ഇപ്പൊ തലയിലൊക്കെ ഇരിക്കുന്നത് ലിയ നല്ല ഷോർട്ട് ആയിരുന്നു ലിയോനെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നത് ലിയോ 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 അപ്പം ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ദിൽകുഷ് ചിക്കൻ കബാബാണ് അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഉപ്പ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ ആട്ടോ കട്ട് ചെയ്യുക നമ്മൾ കൈ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് വല്ലാതെ സ്ലിമ്മായി പോവല്ലേ ഇതൊരു റിബൺ പോലെയാണ് കേട്ടോ നിൽക്കേണ്ടത്
ദാ ഇതേപോലെ എല്ലാ പീസസും നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ദാ ഈ ഒരു സൈസ് ആണ് ഇതിനു വേണ്ടിയത് അപ്പോൾ നമ്മുടെ ചിക്കൻ ദിൽകുഷ് കബാബ് പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടിയെന്ന് നോക്കാം ചിക്കൻ ഇതാ ഇതേപോലെ സ്ലൈസ് ആക്കി കട്ട് ചെയ്യണം റിബൺ പോലെ പിന്നെ ചില്ലി ഫ്ലേക്സ് പെപ്പർ പൗഡർ സോൾട്ട് ചാറ്റ് മസാല മയണൈസ് പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡ് അൺസോൾട്ടഡ് ബട്ടർ ഒറിഗാനോ ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡർ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിലേക്ക് ഫസ്റ്റ് അൺസോൾട്ടഡ് കേർഡ് 1 സ്പൂൺ ആഡ് ചെയ്യണം പിന്നെ മയണൈസ് അതും 1 സ്പൂൺ ആഡ് ചെയ്യണം ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം ഇത് ഞാൻ 1½ സ്പൂൺ ആട്ടോ ആഡ് ചെയ്യുന്നത് പെപ്പർ പൗഡറും 1½ സ്പൂൺ പിന്നെ സോൾട്ട് അത് 1/2 സ്പൂൺ ഇനി നമുക്ക് ഇതിലേക്ക് ഗാർലിക് പൗഡർ ആഡ് ചെയ്യണം 1 സ്പൂൺ ഗാർലിക് പൗഡർ ആട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഇനി ജിഞ്ചർ പൗഡർ ഇത് 1/2 സ്പൂൺ തന്നെ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒറിഗാനോ ആഡ് ചെയ്യാം ഇത് 1/2 സ്പൂൺ ഇനി ചാറ്റ് മസാല ഇത് 1 സ്പൂൺ സോൾട്ട് അധികം ഇടണ്ട കാരണം ചീസിലൊക്കെ സോൾട്ട് ഉണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം പിന്നെ ഇതാ ചീസ് ഇതും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷെ എനിക്ക് ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഇത് കാണിക്കാൻ മറന്നുപോയി ഇനി ഒരു ചിക്കൻ പീസ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ ചീസ് സ്ലൈസ് വെച്ച് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം റോൾ ചെയ്യുമ്പോൾ ബാലൻസ് ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ പ്രോബ്ലം ഉണ്ടാവും എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം പിന്നെ ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം ഒരു ചിക്കൻ പീസ് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ചീസ് സ്ലൈസ് വെച്ച് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഉള്ളോട്ടാക്കി ഉള്ളോട്ടാക്കിയിട്ട് വേണം നമ്മളൊന്ന് റോൾ ചെയ്യാൻ കണ്ടോ ചീസിൻ്റെ ബാലൻസ് ഇതൊന്ന് മാറ്റുക എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് അതൊന്ന് കുത്തി കൊടുക്കുക ഇതേപോലെ ഇതാ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്യണം ബട്ടറിലാണ് നമ്മൾ ഈ ചിക്കൻ കബാബ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കണ്ടോ ഞാൻ വെക്കുന്നത് ഇതേപോലെ ഇതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കബാബ് ഒന്ന് തിരിച്ചിടാനുള്ള ടൈമായി ഈ സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചിടണ ഇനി നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം ഈ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ദിൽകുഷ് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇപ്പോൾ ദാ ഇത് ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഒറിഗാനോ 1 പിഞ്ച് ചില്ലി ഫ്ലേക്സ് 1 പിഞ്ച് കൊറിയാൻഡർ ലീവ്സ് പിന്നെ 1 പിഞ്ച് മൊസറല്ല ചീസ് ഇതും എല്ലാം ആഡ് ചെയ്യണം ഇത് 1 ബൈ 1 ആയിട്ട് ഓരോന്നിലാട്ടോ ചെയ്ത് കൊടുക്കുക ഒന്നായിട്ട് വിതറരുത് എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് ക്ലോസ് ചെയ്യണം ഇത് ക്ലോസ് ചെയ്യേണ്ടത് നമ്മുടെ മൊസറല്ല ചീസ് നല്ലോണം ഒന്ന് മെൽട്ടായി കിട്ടാനാണ് അപ്പം കണ്ടോ നമ്മുടെ മൊസറല്ല ചീസ് നല്ലോണം മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റ് ഉണ്ട്
സൂപ്പർ സാധനമാണോ ഉള്ളത്? നല്ല ഫ്ലേവർ ഉണ്ട്. അല്ല ചോ എന്താണ് ദിൽകുഷ്? എന്താണ് ദിൽകുഷ്? ദിൽകുഷ് ദിൽകുഷ് ഇപ്പൊ ഇത് നോക്കും. ദാ ഞാൻ ആദ്യം ട്രൈ ചെയ്തു. എന്തോ എന്ത് ഇഷ്ടമായോ? നീ വേണോ? സൂപ്പർ ലിയോ ഇത് ബ്ലൂപ്രിന്റ് ആണ്.